ഇന്നൊരു വാർത്തയിലേക്ക്. സെക്രട്ടേറിയറ്റിൽ ജോലി സമയത്ത് സിപിഐഎം അനുകൂല സംഘടനയുടെ സെമിനാർ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രസംഗം കേൾക്കാനാണ് ജീവനക്കാർ കൂട്ടമായി പോയത്. 2 മണിക്ക് തുടങ്ങിയ പരിപാടി 3 മണിക്കാണ് അവസാനിച്ചത്. വിശദാംശങ്ങളുമായി അതിൽ പാലോട് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അതിൽ ജോലി എടുക്കേണ്ട സമയത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് കൂട്ടമായി 1 മണിക്കൂർ ജീവനക്കാർ മാറി നിൽക്കുന്നു, അതും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രസംഗം കേൾക്കാൻ. എന്താണ് വിശദാംശങ്ങൾ? തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി അതിൽ പാലോടാണ് ചേരുന്നത്. സെക്രട്ടേറിയറ്റിൽ ജോലി സമയത്ത് സിപിഐഎം അനുകൂല സംഘടനയുടെ സെമിനാറിൽ പങ്കെടുക്കുന്നതിനായി എംപ്ലോയീസ് ജീവനക്കാർ കൂട്ടത്തോടെ ഓഫീസിൽ നിന്ന് വിട്ടുനിന്നു എന്ന വാർത്തയാണ് വരുന്നത്. വിശദാംശങ്ങളുമായി അതിൽ പാലോട് ചേരുകയാണ്. അതിൽ 1 മണിക്കൂറോളം ജോലി സമയത്ത് ജീവനക്കാർ വിട്ടു നിൽക്കുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സിപിഎം അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച സെമിനാറിലായിരുന്നു. സെമിനാറിലേക്കാണ് ഈ ജോലി സമയത്തും ഉദ്യോഗസ്ഥർ എത്തിയത് എന്നുള്ളതാണ്. സീതാറാം യെച്ചൂരിയായിരുന്നു സെമിനാറിലെ പ്രധാന പ്രഭാഷകൻ. ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്കാണ്, സീതാറാം യെച്ചൂരിയുടെ പ്രസംഗത്തിലേക്കാണ് ജീവനക്കാർ കൂട്ടമായി എത്തിയത്. 1:15 മുതൽ ഉച്ചയ്ക്ക് 2:15 വരെയാണ് ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ പരിപാടി 2 മണിയോടെയാണ് ആരംഭിച്ചത്, 3 മണിവരെ തുടരുകയും ചെയ്തിരുന്നു. 1 മണിക്കൂറോളം സമയം, ക്രിസ്റ്റിന പറഞ്ഞതുപോലെ 1 മണിക്കൂറോളം സമയം ജോലി സമയത്താണ് സെമിനാർ സംഘടിപ്പിച്ചത്. സിപിഎമ്മിന്റെ അനുകൂല സംഘടന, സിപിഎം അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ഈ സെമിനാർ സംഘടിപ്പിച്ചത്. ഇപ്പോൾ സംഘടനാ ഭാരവാഹികളുടെ നേതാക്കളുടെ വാദം, ഉച്ചഭക്ഷണ സമയത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളത്. പക്ഷേ പരിപാടി പൂർത്തിയാകുമ്പോഴേക്ക് 3/4 മണിക്കൂറോളം, ശരാശരി 1 മണിക്കൂറോളം സമയം ജോലി സമയത്താണ് ഉദ്യോഗസ്ഥർ ജോലി എടുക്കേണ്ട സമയത്താണ് ഈ പരിപാടി നടന്നത് എന്നത് വ്യക്തമാണ് ക്രിസ്റ്റിന. അതിൽ ഒരു കാര്യം കൂടി, ഇത് ജീവനക്കാർ സ്വമേധയാ പോയതാണോ അതോ ഈ സംഘടനാ ഭാരവാഹികളുടെ നിർബന്ധം മൂലം അല്ലെങ്കിൽ സമ്മർദ്ദം മൂലം പോയതാണോ? സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സംഘടനാ ഭാരവാഹികൾ പറയുന്നത്. ജീവനക്കാർ അത് സംബന്ധിച്ച് പ്രതികരണം നൽകിയിട്ടുമില്ല. സാധാരണ ക്ഷണിച്ചു, അതനുസരിച്ചാണ് ഈ പരിപാടിയിലേക്ക് ജീവനക്കാർ എത്തിയത് എന്നാണ് സംഘടനാ ഭാരവാഹികൾ ഔദ്യോഗികമായി പ്രതികരിക്കുന്നത്. മാത്രമല്ല, ഉച്ചഭക്ഷണത്തിന്റെ സമയത്താണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ആ സമയം കണക്കാക്കിയാണ് ജീവനക്കാർ പോയതെന്നും പറയുമ്പോഴും 1:15 മുതൽ 2:15 വരെയാണ് ഉച്ചഭക്ഷണത്തിന് സമയം അനുവദിച്ചിരിക്കുന്നത് എന്നിരിക്കെ 2 മണിക്കാണ് പരിപാടി തുടങ്ങിയത്. തന്നെ അത് 3 മണി കഴിയുന്നതുവരെ പരിപാടി നീളുകയും ചെയ്തു. 1 മണിക്കൂറോളം സമയം ഈ ജോലി എടുക്കേണ്ട, പൊതുജനങ്ങൾക്ക് സേവനം നൽകേണ്ട സമയത്താണ് ഉദ്യോഗസ്ഥർ പാർട്ടി പരിപാടി, സംഘടനയുടെ സെമിനാർ പരിപാടിയിലേക്ക് പോയത് എന്നത് വളരെ ഗൗരവത്തോടെ ഉള്ള കാര്യമായി എടുക്കുന്നു. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അതിൽ പാലോട്.